ഹായ് ഹലോ, മിഷാനി ഹിയർ. ഞാൻ ആദ്യമേ നിങ്ങളോട് ഞാൻ ഈ വീഡിയോ കാണുന്നതിനേക്ക് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ക്ഷമയുള്ളവർ മാത്രം കേട്ടിരുന്നാൽ മതി കേട്ടോ. ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ എന്തെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡെയിലി കാലത്തൊരു വീഡിയോ ചെയ്യുന്നു, ഉച്ചയ്ക്കൊരു വീഡിയോ ചെയ്യുന്നു. കാലത്ത് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറയുന്ന ആ വ്യക്തി തിരിച്ചു വരും, ഉച്ചയ്ക്ക് വരുന്നേരം ഞാൻ വേറൊന്ന് പറയുന്നു. അങ്ങനെ ഒരേ ദിവസം തന്നെ ഞാൻ എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ കാണുന്ന മറ്റ് ചേച്ചിമാരങ്ങനെ ചെയ്യുന്നുണ്ടാകാം, ഒരേ ദിവസം അഞ്ചും ആറും കറൻറ്റ് ഫീലിങ്സ് ചെയ്യുന്ന ചാനലുകൾ മലയാളത്തിലുണ്ട്. മിഷാനി ചാനൽ അത്തരത്തിൽപ്പെട്ട ഒരു സംഭവമല്ല. ഞാൻ ഒരു ദിവസം രണ്ട് വീഡിയോ ചെയ്യാറില്ല, അഥവാ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ഒന്നല്ല, ഒരു ആറ് മാസം മുമ്പൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. ഒരു ദിവസത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ മോർണിംഗിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ എന്ന രീതിയിൽ നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, ജോബ്, ലൈഫിൽ മൊത്തം വരുന്ന അന്നത്തെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ പ്രതിപാദിച്ച് മേ ബി കാലത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാകാം. പിന്നെ വൈകിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടാകാം. ഇതല്ലാതെ ഒരു ദിവസം തന്നെ കാലത്ത് വേറൊരു എനർജി മറ്റത്, അത്തരം പരിപാടി ഇല്ല. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, അതിന് ഒരു നിശ്ചിത ഗ്യാപ്പ് ഉണ്ടാവും. ഒരിക്കൽ തുടക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും അടുപ്പിച്ചുണ്ടാവും, ഒരു നിർത്തൽ നിർത്തി കഴിഞ്ഞാൽ അടുപ്പിച്ച് പിന്നെ കുറേ ദിവസം ഉണ്ടാവില്ല. ആ ഒരു മോഡലിലാണ് എൻ്റെ വീഡിയോ പോകുന്നത്. അല്ലാതെ ഒരു ദിവസം തന്നെ ഞാൻ പല എനർജി പറയുന്ന പരിപാടി എനിക്കില്ല. പിന്നെ ഞാൻ പറയുന്നത് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയില്ല. ഞാനൊരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനു വീഡിയോ ഇടണമെന്ന്. ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ ഇടുന്നു, നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ അതിൽ കയറി ചൊറിയുന്നവരെ എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഇഷ്യൂ ആണ്. കാരണം നിങ്ങളോട് നിങ്ങളുടെ റീഡിംഗ് അല്ല, ജനറൽ റീഡിംഗ് ആണ്. ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ എനർജി അറിയാൻ സാധിക്കൂ, ഒരു പക്ഷേ നിങ്ങൾക്കിത് റെസനേറ്റ് ആകാം എന്ന് മാത്രം പറഞ്ഞാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അത് നിങ്ങൾ നിങ്ങളോട് കാണണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളിരുന്ന് കണ്ടു കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് സെറ്റാവാതിരിക്കുമ്പോൾ താഴെ ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെപ്പോലെ നിങ്ങളെന്നെ ഞാൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾ അത്തരത്തിലാണ് കമൻ്റ് ഇടിക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് നല്ല മറുപടി ഞാൻ തരും. അത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ്, അതെനിക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു ചാനൽ തുടങ്ങിയെന്ന് വെച്ചിട്ട് എൻ്റെ ടാലൻറ്റ് ദൈവികമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കമൻ്റ് ഇടുന്നവർ ഞാൻ തിരിച്ച് തെറി പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിതാവ് മാതാവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം. തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമാകും. ഞാൻ മാക്സിമം തമാശയ്ക്ക് ട്രോളാറാണ് പതിവ്, തെറി പറയൽ കുറവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫോമിലിടും, OMKV, അതിൻ്റെ കറുത്ത് അറിയാവുന്നവർ ജസ്റ്റ് OMKV എന്താണ് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം എന്താണ്. അങ്ങനെ അത്തരത്തിൽ ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും നാണല്ലാതെ പിന്നെയും ചൊറിയുന്ന നമ്മുടെ ജുവൽ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി എൻ്റെ ശബ്ദം ആരോ നല്ലതാണ്, നിങ്ങളേത് ബാഹുബലി ഡബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉവ് ചെയ്തിട്ടുണ്ട്, ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ താഴെ കരിങ്കാലൻ്റെയോ അങ്ങനെ എന്തിൻ്റെ സൗണ്ടാണോ എന്ന് ജുവൽ മേരി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെന്തിരുന്നേ, നമ്മളതിന് തികച്ചും ജുവലിട്ട ജുവൽ മേരി അല്ല ജുവൽ, അപ്പോൾ അതിന് തികച്ചും സരസമായിട്ടാണ് ഞാൻ മറുപടി എഴുതിയത്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജുവൽ മേരി എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജുവൽ മേരിയുടെ പിതാവിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെവിടെയാണ് തെറി? ഞാൻ ജുവൽ മേരി അഭിനയിച്ച ആക്ട്രസ് കേട്ടോ, അല്ലാതെ ഈ തൊട്ടേനും പിടിച്ചതിനും നമ്മുടെ എല്ലാത്തിനെയും ഏണി കയറി പിടിക്കുന്ന ജുവൽ ചേച്ചിയല്ല. അപ്പോൾ അങ്ങനെ സരസമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കിട്ടേണ്ടോടത്ത് കിട്ടും, കൊള്ളേണ്ടോടത്ത് കൊള്ളും, ചിരിക്കേണ്ടവർ ചിരിക്കും, പൊട്ടന്മാർ വീണ്ടും കാണും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് അവർ വിചാരിച്ച കാര്യം നടക്കാണ്ട് വരുമ്പോൾ കയറി ചൊറിയും. മിഷാനി ടാരറ്റിൽ ഒരേ ദിവസം പലതരത്തിലുള്ള ഇത് ഇടാറില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന റീയൂണിയൻ വീഡിയോസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അതാകുന്നുണ്ടോ ഇല്ലയോ. ഞാൻ നിങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നുണ്ടോ, നിങ്ങളുടെയാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. നിങ്ങളതിനെ വിശ്വസിക്കുന്നു, അത്തരത്തിൽ വിശ്വസിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് പോസിറ്റീവ് കിട്ടുന്നു, കുറച്ച് പേർക്ക് കിട്ടുന്നില്ല. ഞാൻ ദൈവമല്ല എടുത്തു കൊടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഒരു പക്ഷേ വർക്കാകാം എന്നാണ് പറയുന്നത്. വർക്കാകുന്നവർ താഴെ കമൻ്റ് ഇടും, വർക്കാകാത്തവർ ഇതേപോലെ നമ്മുടെ ഈ അനിൽകുമാർ കുറയ്ക്കുന്ന പോലെ കുറച്ചുകൊണ്ടേയിരിക്കും. അത് ഇതിപ്പോൾ ഞാൻ അനിൽകുമാറിന് ഞാൻ തെളിവ് പറഞ്ഞോ ഇല്ല, നല്ല നൈസായിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട് എന്നെനിക്ക് നല്ല രീതിയിൽ അറിയാം, കേൾക്കുന്നവർക്കറിയാം. അനിൽകുമാർ ഇനിയും ആക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങളും വരുന്നത് എനിക്കിഷ്ടമാണ്. ഓക്കെ, നിങ്ങൾ അത്തരത്തിലുള്ള നെക്സ്റ്റ് ഒരു കമൻ്റ് അടിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഞാൻ എന്തിനു പ്രതികരിക്കുന്നു ചോദിച്ചാൽ ഞാനത് എൻജോയ് ചെയ്യുന്നു, ഓക്കെ ഉള്ളൂ. പിന്നെ ടാലറ്റ് ദൈവികമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചില ഒരു ജ്യോതിഷമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇത് നമുക്കൊരു ഗൈഡൻസിന് വേണ്ടി, നമ്മൾ അത്തരം ഒരു പാതയിലെത്തി ടാലറ്റ് എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയും. ഞാൻ ടാലറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തെറി പറയുന്നില്ല. ഞാനതുകൊണ്ടാണ് ഒന്നെങ്കിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. എൻ്റെ സുഹൃത്ത് എൻ്റെ ചാനൽ ഇത്തരത്തിലുള്ളൊരു ചാനലാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും കാണുന്നത്? ഈ കമൻ്റ് അടിക്കുന്നവർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെന്തിനത് കാണുന്നു? ഓക്കെ, അത് നമുക്ക് ഓക്കെ അല്ല. അയാൾ പറ്റിപ്പാണ്, തട്ടിപ്പാണ്, പിന്നെ എന്തിനു കാണുന്നു?
അപ്പൊ നിങ്ങളുടെ അല്ലേ ചോർച്ചിലെ, അപ്പൊ ഞാൻ കയറി മാന്തി തരണ്ടേ, അത്രേ ഉള്ളൂ. അപ്പൊ എന്നെ നല്ല കമന്റിനും നല്ല കമന്റും ഇതാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നെ വെച്ച് പുകഴ്ത്തി പറയണമെന്നല്ലേ ഞാൻ പറഞ്ഞേ, എന്നെ പുകഴ്ത്തി പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് കാണണ്ടെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ ആദ്യമൊക്കെ പറഞ്ഞല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ, ഞാൻ അതും പറയാറില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് അടിക്കുക, നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, എൻ്റെ ബ്രഹ്മാണ്ട സാധനമാണ്, ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണൽ റീഡിങ് എടുക്കാം. എൻ്റെ അടുത്ത് ചിലപ്പോൾ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കാം. ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതല്ല എൻ്റെ ജോലി. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ കാർഡ് ഇവിടെ എടുത്തിട്ട് എന്താണ് അതിൽ വരുന്നത് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ, നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കാണിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൈ പിടിച്ചിട്ട് എന്നോട് പേഴ്സണൽ റീഡിങ് എടുക്കാൻ പറയുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ താഴ്ചയും കയറി വരല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. അതിൽ മറ്റൊന്നും വിചാരിക്കരുത്. നിങ്ങളെങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മിഷാനി ചാനലിൽ അങ്ങനെ 10 എനർജി വരാറില്ല. ഓക്കെ, ഉള്ളത് ഉള്ള പോലെ പറയുന്നത്, നിങ്ങൾ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. റെസനേറ്റ് ആയാൽ നിങ്ങളുടെ ഇത്, അത് നിങ്ങളുടെ വിശ്വാസവും കാര്യങ്ങളും നിങ്ങളുടെ അവസ്ഥയും പോലെ ഇരിക്കും, നിങ്ങളുടെ എനർജി പോലെ. അതിനെ എനിക്കെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക? എനിക്ക് എൻ്റെ എനർജി മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുത്തുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങളുടേതായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ താഴെ വേണം നെക്സ്റ്റ് ഒരു വീഡിയോ കൊണ്ട് നോക്കിയാണ് 7 തവണ കാണൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത്, ഞാൻ ഈ ടോപ്പിക്കിൽ വെച്ചിട്ട് എൻ്റെ ഒരു മുഴുവൻ എനർജി കൊണ്ടുവന്നിട്ട്, ഇതിലെന്തെങ്കിലും മാജിക്ക് സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരുടെ ആ പഴയ സ്നേഹം, നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പഴയ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു വേണോ എന്നാണ് ഞാനിതിൽ ടൈറ്റിലായിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ നിങ്ങളിതൊരു 7 തവണ കണ്ടു നോക്കൂ, ഒരു പക്ഷേ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഒരു പക്ഷേ, ഓക്കെ, ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല, ഒരു പക്ഷേ. കാരണം ഇത് കാണുന്നവർ പലവിധമാണ്, അവർ ഞാൻ അറിയും കൂടിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ അവരുടെ എനർജി പറയുന്നത്? നിങ്ങൾ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് ഒരു എനർജി വന്നിട്ട് അതിലെന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറ അതെൻ്റെ കുറ്റമാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നെങ്കിൽ, അവിടെയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് സ്വീകരിച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഈ കാര്യം വരുന്നുള്ളൂ. അങ്ങനെ അത്തരത്തിൽ ചെയ്തവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണിക്കാനുണ്ടാവും, ഇഷ്ടംപോലെ എനിക്ക് അയച്ചിട്ടുള്ള അവരുടെ മെസ്സേജുകൾ കാണിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 100% വിശ്വാസത്തോടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമ്മളൊരു വേണം വേണ്ടാക്കി, നടക്കോ നടക്കില്ലേ, ഒരു പരീക്ഷണാർത്ഥം കാണുമ്പോൾ ഇത് വർക്കാവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അതാണ് ഭൂരിഭാഗം സംഭവിക്കുന്നത്. കുറച്ച് പേര് ഇതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്നൊരു എനർജിയോടുകൂടി തന്നെ ഇതിനെ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ഞാൻ പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ പ്ലേ ചെയ്തു വെച്ചാൽ ഞാൻ ഈ പറയുന്ന കത്തിവെപ്പ് തുടങ്ങി നിങ്ങൾ മുഴുവനായിട്ട് ആ വീഡിയോ ഒരു 7 തവണ കാണുക. തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, ബ്രീത്തിൻ ചെയ്യ്, ബ്രീത്ത് ഔട്ട് ചെയ്യ്, നിങ്ങളുടെ വ്യക്തിനെ പറ്റി ചിന്തിക്കുക. നിങ്ങളിലേക്ക് ആ വ്യക്തി തിരിച്ചു വന്നു എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ വീഡിയോ 7 തവണ കാണുക. എങ്ങനെ വേണമെങ്കിലും കണ്ടാൽ മതി, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. 7 തവണയൊക്കെ കൂടുതൽ നിങ്ങൾ കണ്ടു നോക്കുക. ഒരു ദിവസമോ അടുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ടൈമാണ്, നിങ്ങളുടെ താല്പര്യമാണ് ഇത് കാണണോ എന്നുള്ളത് തന്നെ. നിങ്ങളങ്ങനെ അത്തരത്തിൽ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ അത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് എനിക്ക് അളക്കാൻ പറ്റുമോ? ആരത് കാണുന്നതെന്ന് എനിക്കറിയോ? അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ ഒക്കെ വിട്ടേക്ക്. ഇനി ഇത് കേട്ടിട്ട് വർക്കാവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ടാന്നേ. ഇനി താല്പര്യമുള്ളവരാണെങ്കിൽ ഇതേപോലെ ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ, തികച്ചും വേറൊരു പരിപാടിക്കും പോവാതെ, അല്ലാതെ പച്ചക്കറി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴോ കഞ്ഞി അടപ്പത്തിടുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ല ഈ വീഡിയോ കണ്ടത്. തികച്ചും ഫ്രീ ആയിട്ട് ഇതിലോട്ട് കറക്റ്റായിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിരിക്കണേ എനിക്ക് എന്ന രീതിയിൽ, ഇതെന്താണ് ഒരു വിശ്വാസത്തോടുകൂടി ആ വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരുമെന്ന രീതിയിൽ നിങ്ങൾ ഒരു 7 തവണ കണ്ടു നോക്കിയിട്ട് വർക്കാവുന്നുണ്ടോ നോക്ക്. ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്തോ. പിന്നെ ഇത് കാണുന്നവർക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് നോക്കിയിട്ട് കാണാം. ഇത് ആർക്കെങ്കിലും ഈ പരിപാടി ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ. ഞാൻ കാശ് കൊടുത്തോ, ഞാൻ തന്നെ എത്താനോ, ഞാൻ എൻ്റെ താഴെ കമൻറ്റ് കൊണ്ടിടുന്നില്ല. അതിട്ടവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്കാം. ഒരാൾക്ക് കമൻറ്റ് ഇടാണെങ്കിൽ എത്ര കമൻറ്റ് ഇടാൻ പറ്റും? ആകെപ്പാടെ 17,000 സബ്സ്ക്രൈബറുള്ള ഞാൻ ഇത്ര വലിയ ബ്രഹ്മാണ്ട സംഭവം ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ ചാനലെന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളെ ഞാൻ കൊടുക്കുന്നു, ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു, ഇതെൻ്റെ ഒരു മീഡിയമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രീത്തിൻ്റെ പ്രീത്തോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്ക്. വർക്കാവുന്നെങ്കിൽ നിങ്ങളുടെ ലക്ക്, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ കാര്യങ്ങൾ, എന്നെ പഴിചാരിയിട്ട് കാര്യമില്ല. ഞാനിതെല്ലാം ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയണ്ടാന്നേ, ഇതുവരെ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഞാനീ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക.
നല്ല രീതിയിൽ ആ വ്യക്തിയെ എനർജി കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ വ്യക്തിയെ പരിചയപ്പെട്ടപ്പോൾ തുടങ്ങി ഇതുവരെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെ പറ്റി പോസിറ്റീവായിട്ട് നെഗറ്റീവ് എന്തൊക്കെയാണോ എല്ലാം ചിന്തിക്കുക. പോസിറ്റീവായിട്ട് എന്തൊക്കെ സംഭവിച്ചു അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇനി എന്താണ് കറക്റ്റ് ആ വ്യക്തി എന്നിലേക്ക് വരുമോ, എന്താണ് ഞങ്ങളുടെ ഫ്യൂച്ചർ, കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ഈ കാർഡ് വഴി കിട്ടണേ, ആ വ്യക്തി എന്നിലേക്ക് വരണേ, അല്ലെങ്കിൽ ആ വ്യക്തി എന്നിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾക്കറിയുള്ള ഒരു സാഹചര്യം നിങ്ങൾ ചിലപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ചില സാഹചര്യങ്ങളെ മനസ്സിലാക്കണം. ചില സാഹചര്യങ്ങളെ നമുക്ക് നമ്മുടെ ഒരു എനർജി വെച്ച് കൊണ്ടുവരാനും പറ്റും. ഓക്കെ, നിങ്ങൾ ഡിവോഴ്സായി പോയ ഭാര്യ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് ഒരു ഉറപ്പും ഞാൻ പറയുന്നില്ല. അവർ ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറൊരു കുടുംബജീവിതമായിട്ട് പോകേണ്ട ഒരാളെങ്ങനെ തന്നെ. അങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചോണേ. ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ കാണുകയാണെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നിങ്ങളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടാൽ ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിന് വീഡിയോ കാണണമെന്ന് ചോദിക്കും. ഞാൻ പറയുന്ന ഈ വീഡിയോ വേണമെങ്കിൽ കണ്ടാൽ മതിയെന്ന്. നിങ്ങൾ അത്ര ഒരു വിശ്വാസത്തോടെ ഈ വീഡിയോ കാണുന്നെങ്കിൽ കാണുക, അല്ലെങ്കിൽ വീഡിയോ കാണാണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളെ പഴി പറയാൻ നിൽക്കരുത്, എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രീത്തിനെ ബ്രീത്തൗട്ടൊക്കെ ചെയ്ത് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്തിട്ട് എൻ്റെ എനർജി പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേൾക്കണമെങ്കിൽ കേൾക്കാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ ഞാൻ പറയുന്നു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം. എപ്പോഴാണ് നിങ്ങൾ ഇത് കാണുന്നത്, ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് അല്ലെങ്കിൽ നോർമൽ വോയിസ് കോള്, മെസ്സേജ്, പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരും. നമുക്ക് പണം അടച്ചു കഴിഞ്ഞാൽ 24 hours റീഡിംഗും കിട്ടും. ഓൺ കോളിലായിരിക്കും റീഡിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ് കുറച്ച് ഷഫിൾ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ അവരെ പേരൊക്കെ പറഞ്ഞ് അവരുടെ ഒരു എനർജി കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കാർഡ് താഴെ പോയി. നല്ല രീതിയിൽ ഈ സമയത്ത് വ്യക്തിനെയൊക്കെ പറ്റി ചിന്തിക്കുക, കറക്റ്റ് ഗൈഡൻസ് കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുക. ബ്രീത്തിനും ബ്രീത്തൗട്ടൊക്കെ ചെയ്യുക കേട്ടോ. മാക്സിമം ആ ഒരു എനർജി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും കൂടെ വിശ്വസിക്കുക. ആ വ്യക്തി വന്നു, നിങ്ങളെ പണ്ടത്തെ പോലെ ആയി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് 100% വിശ്വസിക്കുക. സംഭവിച്ചു, അത് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞു എന്നൊരു എനർജിയിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് എന്തും കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കതിലൊരു പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങളിലും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി വിശ്വസിക്കുക. കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് നടക്കുന്നത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഞാൻ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്, ഇതുവഴി നിങ്ങൾക്കൊരു മാറ്റം വരേണ്ടതാണ് എന്നൊരു രീതിയിൽ നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ആ കറക്റ്റ് സാഹചര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ കണ്ടുമുട്ടിയ സമയം തുടങ്ങി, വ്യക്തിയെ കണ്ടുമുട്ടിയിട്ട് തുടങ്ങി എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ എല്ലാ കാര്യങ്ങളെയും പറ്റി ചിന്തിക്കുക. അത് വഴക്കുണ്ടാകാം, തല്ലുണ്ടാകാം, അസ്വാരസ്യങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാവാം. എല്ലാത്തിനെ പറ്റി ചിന്തിക്കാം നല്ല രീതിയിൽ. അതേപോലെ തന്നെ ഇത്രയും പോയി ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു, അങ്ങനത്തെ രീതിയിലൊക്കെ ചിന്തിക്കാം. ആ വ്യക്തി വന്നു, ആ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കി എന്ന രീതിയിൽ വീഡിയോ കാണാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നു എന്നൊരു എനർജിയിൽ കാണാം. ഓക്കെ, ഇതിൽ നല്ല ലെങ്തി വീഡിയോസ് ആയിരിക്കും, ഞാൻ കുറച്ച് കൂടുതലധികം കാർഡുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഇടയ്ക്ക് വെച്ച് നിർത്താതിരിക്കാം. ഓക്കെ, നല്ല രീതിയിൽ ചിന്തിക്കാം. ആ വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്ര കാർഡ് എടുത്തു? 2, 4, 6, 8, 10, 12, 14, 15 കാർഡ് എടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജിയിൽ കാണാം.
എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഈ പറയുന്ന ഈ കാർഡുകളിൽ പറയുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും അതിലൊരു പ്രശ്നമുള്ളതാണെങ്കിലും എന്താണെങ്കിലും അത്തരം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ പണ്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നു എന്ന് 100% അങ്ങ് വിശ്വസിക്കാം. അപ്പോൾ ആ കാര്യം വീണ്ടും ആ പഴയ സ്നേഹത്തിലോട്ട് അത് തിരിച്ചു വരും. ഓക്കെ, അവരുടെ ആ പഴയ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു വരും, ആ പണ്ടത്തെ ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ തിരിച്ചു വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് 2-3 കാർഡ് കൂടി എടുത്തോട്ടോ. ഓക്കെ, ഇപ്പം ഇതിൽ പരാമർശിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥകളായിരിക്കും, അങ്ങനെ എന്ത് കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം കാർഡിൻ്റെ എനർജിയാണ് ഇനി പറയാൻ പോകുന്നത്. കുറച്ചധികം കാർഡുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ. നല്ല പോലെ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടൊക്കെ ചിന്തിക്കുക. ഞാൻ ഈ കാർഡിൻ്റെ എനർജി എല്ലാം പറയാം. ഓക്കെ, മേ ബി ഈ ഒരു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡേറ്റുകൾക്ക് വളരെയധികം ഒരു പ്രാധാന്യം ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ കേട്ടോ. അപ്പോൾ അത് നോക്കി റെസനേറ്റ് ആവുന്നുണ്ടോയെന്ന്. 10, അതേപോലെ തന്നെ 7, 13, 7, 6, 6 സോറി 9, 5, 4, 18, 1, 6, 9, ഓക്കെ 9 16, 1, 6, 2, 5, 2. അപ്പോൾ ഇതിൽ ചില നമ്പേഴ്സൊക്കെ റിപ്പീറ്റ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെ കണ്ടുമുട്ടിയതായിരിക്കാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ ഇതിൽ കുറച്ച് സോഡിയക് സയൻസൊക്കെ വരുന്നത് കാപ്രിക്കോൺ, ലിയോ, ഏരീസ്, അതേപോലെ തന്നെ ജിമിനി, പൈസസ്, അങ്ങനെ ഒട്ടുമിക്ക കൂടുതലും ടോറസ് ഉണ്ടാവാം, ജെമിനി ഒക്കെ വന്നിട്ടുണ്ട് റിപ്പീറ്റ്. ലിയോ, സ്കോർപിയോ, അക്വേറിയസ്, ലിയോ, വിർഗോ. അപ്പോൾ ഇത്തരം അത്യാവശ്യം എല്ലാ നമ്പേഴ്സും വന്നിട്ടുണ്ട്, എല്ലാ സോഡിയക് സൈൻസും ഉണ്ട്, എല്ലാ സൈനുകളും ഉണ്ട്. ഫയർ സൈൻ ഉണ്ട്, എർത്ത് സൈൻ ഉണ്ട്, വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ എല്ലാം തന്നെ വന്നിട്ടുണ്ട് ഏറെക്കുറെ. എയർ സൈൻ പറഞ്ഞു നമ്മളത്. അപ്പോൾ ഇത്തരം സൈനുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം മേ ബി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കാം. ഇനി നമുക്ക് ഓരോരോ കാർഡിൻ്റെ, നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡിൻ്റെ എനർജി, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് നോ കോൺടാക്റ്റ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, ജാതി മതം, വിവാഹേതര ബന്ധങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ബ്ലാക്ക് മാജിക്ക്, ട്രസ്റ്റ് ഇഷ്യൂ, ഈഗോ, പിന്നെ ഏജ് ഡിഫറൻസ് പറഞ്ഞു, ലോങ് ഡിസ്റ്റൻസ്, പിന്നെ ഫാമിലികളിൽ തമ്മിലുള്ളൊരു അന്തരം, ജാതി മതവും പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഇത്തരത്തിലെ ഒരു ബന്ധത്തിലുണ്ടാവേണ്ട എല്ലാ വിധത്തിലുള്ള തേർഡ് പാർട്ടി പോലത്തെ എല്ലാ പരിപാടീസും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകാം. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങൾ പിരിഞ്ഞത്, നിങ്ങളുടെ വ്യക്തിനെ കണ്ടുമുട്ടിയത്, എന്താ പറയുക, കണ്ടുമുട്ടിയത് യാദൃശ്യമായിട്ടായിരിക്കാം. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ വ്യക്തി പിരിഞ്ഞു പോയിട്ടുണ്ടാകാം. നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും, സുഖം ഉണ്ടായിട്ടുണ്ടാകും, സന്തോഷം ഉണ്ടായിട്ടുണ്ടാകാം, വല്ലാത്തൊരു സ്റ്റേജിലോട്ട് ഈ വ്യക്തി നിങ്ങളെ എത്തിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞത് ഇതിനുള്ള കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ കാർഡിൻ്റെ ജസ്റ്റ് എനർജി മാത്രമാണ് പറയുന്നത്, എനർജി മാത്രം കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ, എനർജി മാത്രം ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊരു 7 times ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ കേട്ടുകൊണ്ടിരിക്കുക. ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പരസ്യം തുടങ്ങി മൊത്തത്തിൽ ഒന്നും സ്കിപ്പ് ചെയ്യാനൊന്നിനും പോകണ്ട, കണ്ണടച്ചിരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും റെസനേറ്റ് ആകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം, പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ. ഓക്കെ, ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാകാം, ബോയ് ഫ്രണ്ട്സ് ഉണ്ടാകാം, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാം, അവരുടെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ടുള്ള ഫ്രണ്ട്സ് അവർക്ക് ഒരുപാട് ഉണ്ടാകാം. അല്ലെങ്കിൽ മറ്റ് ഒരുപാട് പ്രയോറിറ്റീസ് ഉണ്ടാകാം, അവർ കൂടുതൽ ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകാം. ഈ വ്യക്തി നിങ്ങളെ മാത്രമല്ല ചക്കരയെ പൊന്നിന്ന് കാണുന്നത്, ചിലപ്പോൾ മറ്റു വ്യക്തികളെയും ചക്കരയെ പൊന്നിന്ന് കാണുന്നുണ്ടാകാം. അപ്പോൾ അവർക്ക് കുറേ പ്രയോറിറ്റീസ്, ചിലപ്പോൾ ജോലികളാകാം. ഈ ഒരു നിങ്ങളുടെ ഒരു ബന്ധത്തിലേക്ക് കൂടുതൽ തേർഡ് പാർട്ടീസ് ആയിരിക്കും കേട്ടോ, വ്യക്തികളായിരിക്കാം അത്. അപ്പോൾ ആ വ്യക്തികളിലേക്ക് നിങ്ങളുടെ സ്നേഹം പങ്കുവെച്ച് പോകുന്നുണ്ടാകാം. ഇതിലേതെങ്കിലും ഒരാൾ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കാം, അത് കൂടുതൽ നിങ്ങളായിരിക്കും. ആ വ്യക്തിക്ക് അങ്ങനെയൊന്നുമില്ല, ആ വ്യക്തിക്ക് ആരാണെങ്കിലും മതി എന്നൊരു രീതിയിലായിരിക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടാകാം.
അവർക്കൊരു തീരുമാനം ഈ സമയത്ത് എടുക്കാൻ സാധിക്കുന്നില്ല. അത് വേണോ ഇത് വേണോ, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ പരസ്പരം കണ്ടുപിടിച്ചിട്ടുണ്ടാകാം മറച്ചു വെച്ച കാര്യങ്ങൾ, അതിനെ ചൊല്ലി തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടാകാം നിങ്ങൾ ഒരുപക്ഷെ പിരിഞ്ഞു പോയത് എന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ അത്തരം സാഹചര്യങ്ങളാകാം. മത്സരങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, ഒന്നിലധികം പേരായിട്ടുള്ള പ്രശ്നങ്ങൾ, ഓക്കെ, വഴക്ക്, അടി, അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇതിനെ ചൊല്ലി നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണം. ഓക്കെ, പരസ്പരം ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവരങ്ങനെയാണോ അതാണോ ഇതാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഇയാളുടെ അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നൊരു സമയമായിരിക്കാം. ഈ ഒരു ബന്ധം നല്ലൊരു സ്മൂത്തായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ കുറേ പേരൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ബന്ധത്തിന് പിരിഞ്ഞിട്ടുണ്ടാകാം. കുറേ പേർക്ക് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ആ വ്യക്തിനെ പിരിയാൻ പറ്റുന്നുണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ട് പേർക്കും ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ കൂടെയാണ് ഈ ബന്ധം ഇപ്പോൾ കടന്നു പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ഇതിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു എൻഡ് ഉണ്ടാക്കണം. ഈ പരിപാടി നടക്കുന്നതാണെങ്കിൽ പോകണം, കാരണം ഇത് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. വരിക പോവാ അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒന്നുകിൽ ഇത് സംഭവിക്കണം, അല്ലെങ്കിൽ ഇതിവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം. എനിക്കിത് മടുത്തെന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കാം ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രാബല്യത്തിലോട്ട് വന്നിട്ടുണ്ടാകില്ല, ഒരു പ്രോഗ്രസ്സിലോട്ട് താമസിക്കാതെ തന്നെ വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ പ്രശ്നത്തിനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് അതിലെ ഇഷ്യൂ എന്ന് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നുണ്ടാകാം. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയായിരിക്കാം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. മേ ബി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ഫോൺ ഉണ്ടാവില്ല. ഓക്കെ, ഒരു വ്യക്തി ചിലപ്പോൾ മറ്റു വ്യക്തികളുടെ കൂടെ ട്രാവലിലോ കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം. ഒരാൾ മാത്രം ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ രണ്ടുപേരും തീരുമാനം എടുത്തിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടാകാം, രണ്ടുപേരും പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സ്വയമായിട്ടാണ് സ്നേഹിക്കുന്നത്, അവരെ മാത്രമാണ്, നിങ്ങളിലേക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. ലവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പങ്കാളിത്തം, ഐക്യം, യൂണിയൻ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിലതൊന്നുമില്ല, ഇതിൽ പൊരുത്തക്കേടാണ്. ഒരു വൺ സൈഡ് പ്രണയം മാത്രമാണ്, ഒരാൾ മാത്രമാണ് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളെടുക്കുന്ന തീരുമാനങ്ങളെ ചൊല്ലി ഒരുപാട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്മിറ്റ്മെൻറ്റിനോടൊരു പേടി, ഇനിയും ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ നിന്നിട്ട് എനിക്ക് എന്താണ് കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിരിക്കാം, പക്ഷെ നിങ്ങളത് കേൾക്കുക, അത് നിങ്ങളെ അംഗീകരിക്കുക. ഓക്കെ, ഇതിങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിലോട്ട് എടുക്കുന്ന നെക്സ്റ്റ് ചുവടുവയ്പിൽ നിന്നാണ് നിങ്ങൾക്ക് കോള് വരുമോ വരില്ലേ എന്നൊരു കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക, അതിലൊരു മാജിക് ഉണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും, അത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കും, അപ്പോൾ ഈ പരിപാടി വർക്കാവില്ല. ഓക്കെ, ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രശ്നം, ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുണ്ടാവുള്ളൂ. രണ്ടുപേരുടെ ഈഗോ അതൊക്കെ സംഭവിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ട്രസ്റ്റ് ഇഷ്യൂ കാരണം ഇത്രയും നാളെങ്കിലും സംഭവിച്ചു, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവോ. ഇഷ്ടമൊക്കെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, ഒരു പുതിയ ഫീലിങ്സ് മാറിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിരിഞ്ഞിരിക്കുമ്പോൾ ഒക്കെ ഒരുപാട് അതിൻ്റെ ഒരു മാക്സിമം ഒരു ഇത് അറിയുന്നുണ്ടാകാം, നിങ്ങൾക്ക് പിരിയാൻ പറ്റുന്നുണ്ടാവില്ല. എന്തുതന്നെയാണെങ്കിലും ഇത്തരൊരു സാഹചര്യം സംജാതമാകേണ്ട സമയമാണ്, കാരണം അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാം. നിങ്ങളുടെ ഇൻട്യൂഷൻ, നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ കേൾക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു റീയൂണിയനിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒരു കോളാവാം, മെസ്സേജ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ആവാം, ഒരു തംസപ്പ്, അങ്ങനെ എന്തും ആവാം. ഏതെങ്കിലും ഒരു തരത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാകാം, നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുണ്ടാകുന്നുണ്ടാകാം, അതിന് സാധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മാരേജിലോട്ടൊക്കെ പണ്ട് വീട്ടുകാരുടെ തടസ്സം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പല തടസ്സങ്ങൾ ഡിവോഴ്സ് കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ ആ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ഇതുണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനോടകം തന്നെ ഈ ബന്ധത്തിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അങ്ങനെ നിങ്ങളൊരു ബന്ധത്തിലോട്ട് എത്തുകയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കാം. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ, ടവർ കാർഡ് വന്നിട്ടുണ്ട്, വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു ദുരന്തം. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചു വന്ന ആൾക്കാരായിരിക്കാം, വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര കച്ചറ പരിപാടിയായിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു വ്യക്തി വന്നിട്ട്, അല്ലെങ്കിൽ പെട്ടെന്നൊരു മെസ്സേജ് കണ്ടുപിടിച്ചിട്ട്, അല്ലെങ്കിൽ മറച്ചു വെച്ച കാര്യം തിരിച്ചറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളിലും വരാനുള്ള ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നതോ, ഒരു ടവർ പെട്ടെന്നുള്ളൊരു കാര്യം, രണ്ടുപേരുടെയും സംസാരത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു സഡൻ ചേഞ്ച്, വളരെ പെട്ടെന്ന്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളൊരു സംഭവം. ഓക്കെ, അതൊരു വലിയൊരു ദുരന്തം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ.
ചിലപ്പോൾ ഒരു മേ ബി ഒരു 10-16 ദിവസത്തിനുള്ളിലായിരിക്കാം സംഭവിച്ചത്, ചിലപ്പോൾ ഒരു ആ ഒരു ഡേറ്റിലായിരിക്കും അത് സംഭവിച്ചത് ഓക്കെ. അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഒരു 10-16 ദിവസം കഴിയുമ്പോഴേക്കും ഇത് സംഭവിക്കുന്നുണ്ടാകാം. നിങ്ങളിപ്പോൾ യൂണിയനെ പറ്റി, റീയൂണിയൻ ഇത് സംഭവിക്കും എന്ന് വിശ്വസിച്ച് കാണുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വിശ്വസിച്ച് കാണുന്നവർക്ക് ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനുത്തരം യെസ് എന്നാണ്. 100% ഇത് അത്തരത്തിൽ വിശ്വസിച്ച്, ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഓക്കെ ആണെന്ന് തോന്നിയവർക്കാണെങ്കിൽ അത് റീയൂണിയൻ സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഒരു യെസ് എന്നുള്ളൊരു ആൻസർ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിനായിരിക്കാം യെസ്. യെസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു, നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ സാധ്യമാകുന്നു, ഒരു ഇമോഷണലായിട്ടുള്ള സ്റ്റേബിലിറ്റി കൈവരുന്നു, ഒരു ലക്ഷറി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കാരണം നമുക്കതിന് ലഭിക്കുമ്പോൾ, നമ്മൾ അതിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്കത് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നന്ദി നമ്മുടെ പ്രപഞ്ചത്തിനോട് അറിയിക്കാം. താങ്ക്സ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമുക്ക് ലഭിച്ചതിന് നന്ദി പറയുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ലഭിക്കുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, ഇത് ജ്യോതിഷം പോലത്തെ പരിപാടിയൊന്നും അല്ല കേട്ടോ ഇത്. ഇത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം എന്താണ് ടാരറ്റ് എന്നൊക്കെ. ഞാനിവിടെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം, അപ്പം അല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. എൻ്റെ അഭിപ്രായം വേറെയാണ്. എൻ്റെ ടാരറ്റ് പഠിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്, ഞാൻ തിരിച്ചറിഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ ടാരറ്റിനെ അങ്ങനെയാണ് കാണുന്നത്. മറ്റൊരാളുടെ ഇതിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ അനിൽകുമാർ പറഞ്ഞ പോലെ ദൈവികമായിരിക്കാം. ഞാൻ ദൈവികമാണെന്ന് വെച്ചാൽ ദൈവികമല്ല ഇത്. നമ്മളാ ഒരു പാത്രോട്ട് എത്തി നമ്മളങ്ങനെ, എൻ്റെ വേറൊരു ഡിഫറെൻ്റ് ഇതിലാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ റീഡിങ് ഡിഫറെൻ്റ് ആയിരിക്കാം, എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഏതൊരു അവസ്ഥയാണെങ്കിലും അതിലൊരു കോൺഫിഡൻ്റ് ആകാൻ സാധിക്കുന്ന ഒരു കറേജ് വരുന്നുണ്ട്, ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു ലൈഫ് സെറ്റ് ആകുന്നുണ്ട്, ഒരു സന്തോഷം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഈ ബന്ധത്തിലേക്ക് റിലേഷൻഷിപ്പിലോട്ട് വരുന്നതായിട്ട് നമ്മുടെ കാർഡുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 100% വരുന്നതായിട്ട് പറയുമ്പോൾ അത് വരുന്നു. നെഗറ്റീവ് കേൾക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കേൾക്കാതിരിക്കാം, ഇങ്ങനെ ഉണ്ടായതാണല്ലോ എന്ന് ചിന്തിക്കാം. നമ്മൾ ഈ പാസ്റ്റിനെ എടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ നെക്സ്റ്റ് കാർഡ് പറയുന്നത്. പാസ്റ്റിൽ തന്നെ തലകുത്തി മറിഞ്ഞിരിക്കാതിരിക്കുക. നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ട എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് വ്യക്തിനെ? പട്ടിയെപ്പോലും നമ്മൾ ഒരാളുടെ പിന്നാലെ സ്നേഹം ഇരുന്ന് വാങ്ങാതിരിക്കുക, ചേസ് ചെയ്യാതിരിക്കുക. ചേസിങ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചേസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അതിലോ ഇതിലൊക്കെ ചൂടു നോക്കുന്നുണ്ടാവും, 1000 തവണ വാട്സപ്പ് നോക്കുന്നുണ്ടാവും, ബ്ലോക്ക് ചെയ്തോ ബ്ലോക്ക് മാറ്റിയോ അവരുടെ മെസ്സേജ് നോക്കുന്നു. അങ്ങനെയല്ല, പാടെ അതിനങ്ങ് മറക്കുക. ഓക്കെ, എനിക്കിത് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഞാൻ അംഗീകരിക്കേണ്ടതാണ്, ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണ്. ഓക്കെ, എനിക്കിതിൽ നിന്ന് എന്തായാലും മാറിയേ പറ്റും. നമ്മളെ വേണ്ടതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കാത്തിരുന്നിട്ട് എന്താ കാര്യം എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മാറി തുടങ്ങും കേട്ടോ. ഓക്കെ, നമ്മളിതൊരു മോട്ടിവേഷൻ പോലെയും പറയുന്നുണ്ട്, കാരണം ഇതൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ചെയ്ത് പോവുക, ആ വ്യക്തി നിങ്ങളെ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞു, അപ്പോൾ എന്തേ നിങ്ങൾക്ക് മാറാൻ പറ്റാത്തത്? ആ വ്യക്തി സ്നേഹിച്ച പോലെ തന്നെയല്ലേ നിങ്ങൾ സ്നേഹിച്ച്? ആ വ്യക്തിക്ക് നിങ്ങളോട് പണ്ട് എന്തൊക്കെ സ്നേഹമായിരുന്നു, ഇപ്പം എന്തേ വ്യക്തിക്കില്ലാത്ത? അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആവാൻ പറ്റില്ലേ? അപ്പോൾ അതിനെന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ്. ഇത് ചിലപ്പോൾ ഒരു ആസക്തി കാര്യങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിഞ്ഞു, അത് ചിലപ്പോൾ ഫിസിക്കായിട്ട് ആവാം, എന്താ പറയുക, ഫിസിക്കലി ആവാം, ഇമോഷണലി ആവാം, നിങ്ങൾക്കൊരു ഹീലിംഗ് തന്നിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളെ സാമ്പത്തികമായിട്ട് നിങ്ങൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടായിരിക്കാം. അവർക്ക് എന്തൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കാം. ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ടൈമിൽ നമ്മളങ്ങ് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ പുതിയ പ്രോജക്റ്റ് ആവാം, നിങ്ങളീ സാഹചര്യത്തിൽ നിന്ന് മാറുമ്പോൾ നിങ്ങളിലേക്ക് പുതിയ പ്രോജക്റ്റ്, പുതിയൊരു വ്യക്തിയാകാം, ഒരുപാട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ടാകാം. അതും ആരും ആവാം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാവാം, അവരൊക്കെ ആയിട്ട് ഒരു ബന്ധം വന്ന് നിങ്ങളുടെ ഒരുപാട് മാറ്റം വരുന്നുണ്ടാകാം, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. അങ്ങനെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം, നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം, ആ വ്യക്തികൾ നിങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നുണ്ടാകാം, ഒരുപാട് ഹീലിങ്സ് വരുന്നുണ്ടാകാം, ഒരുപാട് ഗ്രോത്ത് നിങ്ങളുടെ ആ ബന്ധത്തിന് വരുന്നുണ്ടാകാം, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടാകാം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നത് മുജ്ജന്മങ്ങളിൽ നിങ്ങളുടെ തമ്മിലുള്ളൊരു ബന്ധം, അത് ചിലപ്പോൾ ഈ സമയത്ത് കുറേ കർമാസ് ക്ലിയർ ആവാനുണ്ടാകാം. ഇതെന്താ പറയുക, കുറേ അടക്കി വെച്ച ഇമോഷൻസ്, കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, തുറന്ന് പറയാനുണ്ട്. അതൊക്കെ പറയാതെ ഉള്ളിൽ അടച്ചു വെക്കാതെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്കുള്ളിൽ ആ പ്രശ്നത്തിനെ തീർക്കൂ. വളരെ പെട്ടെന്ന് അതിൽ ഈഗോ ഒന്നും അടിച്ചിരിക്കണ്ട. നമ്മൾ അങ്ങോട്ട് ചെന്ന് നമുക്കൊരു തീരുമാനമായി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവാം. ഒരു അബോധാവസ്ഥയിൽ ഇരിക്കാതിരിക്കുക.
മദ്യം, ലഹരി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതിൽ ചെയ്യുന്നത് താൽക്കാലികമാണ്, നമുക്ക് ബുദ്ധിയും ബോധമൊന്നും ഉണ്ടാവില്ല, പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും, അത് കാരണം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെടും, പറയുന്ന വാക്കുകൾ. ഇത് ഒരുപാട് കാര്യമുണ്ട്. നിങ്ങളിവിടെ ഇരുന്ന് കുടിച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ വിഷമം മാറുന്നില്ല, ആ വ്യക്തി തിരിച്ചു വരുന്നില്ല. നിങ്ങളത് കുടിക്കാതിരുന്നാലും ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാനുള്ളത്. ഒരു റൈറ്റ് ടൈം ആകുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. കാരണം നിങ്ങൾ ആദ്യം ആ കുടിക്കാതിരുന്ന് നിങ്ങൾക്കുള്ള ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ അതിനെന്ത് ചെയ്യണം എന്നാണ് ബുദ്ധിയോടും ബോധത്തോടും കൂടി ചിന്തിക്കുക. ആജീവനാന്ത കാലം ടാരറ്റ് കാർഡ് തന്നെ കണ്ട് നമുക്ക് കിട്ടാത്തൊരു കാര്യത്തിന് മാനിഫെസ്റ്റും ചെയ്ത് സമയം കളയാതിരിക്കുക. നമുക്ക് ലഭിക്കേണ്ടത് വസ്തുവാണെങ്കിൽ നമ്മൾ ഒറ്റവട്ടം മാനിഫെസ്റ്റ് ചെയ്താൽ മതി, അത് നമുക്ക് ലഭിക്കും, ലഭിക്കേണ്ടതാണെങ്കിൽ കേട്ടോ. ഓക്കെ, അല്ലാതെ നാളെ ഒരു BMW ആഗ്രഹിച്ചാൽ വരില്ല, നമ്മൾ BMW അവിടെ പോയിട്ട് തന്നെ കാശ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെ ചിന്തിക്കാം, റെസ്പെക്റ്റ് ചെയ്യാം പരസ്പരം ബന്ധത്തിന്. അതേപോലെ തന്നെ ഈ സമയം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡർഷിപ്പ്, നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു രാജാവിൻ്റെ എനർജി നിങ്ങൾക്കുണ്ട്, നല്ല രീതിയിൽ അതിനെങ്ങനെയാണ് റൂൾസ് ആൻഡ് പവർ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സമയം നിങ്ങളുടെ ബന്ധത്തിൽ എന്താണെന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ച് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്, അതിന് ഉത്തരം യെസ് എന്നാണ്. ഓക്കെ, ഒരു അതോറിറ്റി എല്ലാ കാര്യങ്ങളും സാധിക്കുന്നുണ്ട്, ഒരു ഡിസിപ്ലിൻ. നിങ്ങൾ പണ്ട് എങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് ആ പഴയ നിങ്ങളാവാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരു റീഎൻട്രി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ ഈ വ്യക്തി പോയാലും നിങ്ങളിലേക്ക് വല്ലാത്ത പുതിയ കാര്യങ്ങളൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ് കേട്ടോ. അങ്ങനെയും വരാം. പിന്നെ അതൊരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബന്ധത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ, അതെല്ലാം റിക്കവറി ആയി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ ബന്ധങ്ങളിൽ പൈസ തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാകാം, തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ നിന്നൊക്കെ പണം തിരിച്ച് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒന്നും അല്ല കേട്ടോ, കുറച്ച് പേർക്കൊക്കെ അതിനുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യുന്നൊരു സമയമാണ്, നിങ്ങളുടെ ടാലൻറ്റിനെ പറ്റി കൂടുതൽ അറിയുന്നൊരു സമയമാണ്. അങ്ങനെ അത്തരത്തിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമുക്ക് കിളികൾക്ക് ഭക്ഷണം കൊടുക്കുക, അതേപോലെ തന്നെ എന്ത് വേണം മറ്റ് മനുഷ്യർക്ക്, അങ്ങനെ എന്തും അങ്ങനെ നമുക്ക് ചാരിറ്റി ചെയ്യാം. ഏത് തരത്തിൽ ഏത് വിധേനയും നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എന്താ പറയുക, ഹീൽ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരുപാട് ആഴത്തിലിറങ്ങിയിട്ടുള്ള പേടികൾ ഉണ്ടാകാം, പലതരം അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കും. പിന്നെ കുറേ നിങ്ങൾ കുറേ കാര്യങ്ങളുള്ളിൽ മറച്ചു വയ്ക്കുന്നുണ്ട്. എന്തൊരു ബന്ധത്തിനാണെങ്കിലും ഒന്നും മറച്ചു വയ്ക്കാതെ ഓപ്പണായിട്ട് ഒറ്റൊരു ബന്ധം മാത്രം പിടിക്കാം, ഒറ്റൊരു വ്യക്തി മാത്രം ഉണ്ടാവാം, അവരായിരിക്കാം നിങ്ങളുടെ എല്ലാം. അങ്ങനൊരു ബന്ധത്തിന് ചെയ്ത് പോകുമ്പോൾ വളരെ മനോഹരമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാം, നിങ്ങൾ തന്നെ ഒരു കൂടുണ്ടാക്കി നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ മാത്രം, അതിലോട്ട് മറ്റാരെയും അടുപ്പിക്കാതിരിക്കുക. ഒരു തേർഡ് പാർട്ടി മറ്റു വ്യക്തികൾ വരുമ്പോൾ, മദ്യം ഇത്ര ആസക്തികൾ വരുമ്പോഴാണ് ഏതൊരു ബന്ധവും ശിഥിലമാകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് എന്താ പറയുക, കുഞ്ഞു പിള്ളേരെ പോലെ നിങ്ങൾ നിങ്ങളുടേത് മാത്രമായി നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിങ്ങളുടെ ഒരു ലോകം ഉണ്ടാക്കി നിങ്ങൾ സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അപ്പോൾ മറ്റ് കുടുംബമുള്ളവരോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് പറയാനുള്ളത് മറ്റ് കുടുംബമുള്ളവർ ഈ പരിപാടിക്ക് പോകരുത്, സ്വന്തം കുടുംബത്തിലിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. വിവാഹേതര ബന്ധത്തിൽ വേറെ ബന്ധങ്ങൾ പിടിക്കാതിരിക്കുക. ഓക്കെ, എന്തൊരു ബന്ധത്തിലാണെങ്കിലും ഒരൊറ്റ ബന്ധത്തിൽ നിൽക്കുക, അതിൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ആ വ്യക്തിനെ ചതിക്കാതിരിക്കുക. ഓക്കെ, ആത്മാർത്ഥ ചതിയിൽ വഞ്ചനയില്ല സുഹൃത്തുക്കളെ എന്ന് പറയുന്ന പോലെ, അവരിതോടുകൂടി എല്ലാ ബന്ധത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് വാങ്ങി നാളെ വലിച്ചെറിഞ്ഞ ആവശ്യം കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ പരിപാടി. ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറ്റിച്ചു പോകുന്നത് നാളെ മേലാക്കം വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ എട്ടിൻ്റെ പണിയായിട്ട് തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ ആകുലതകളെ അവസാനിപ്പിക്കുക, ആ വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യുക. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ വരും എന്നാണ് ഞാൻ പറയുന്നത്. 100% വിശ്വാസത്തോടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പേർക്ക് ഇത് റെസനൻ്റ് ആവാം. കുറേ പേർക്കൊക്കെ ഇതൊരു ചലഞ്ചായിരിക്കാം, കാരണം ഇതിനെ ഈ ഒരു അവസ്ഥ, കാരണം ഒരുപാട് കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടാവും ഇതിനിടയ്ക്ക്. അപ്പം അതിനെയൊക്കെ പറഞ്ഞ വാക്കുകൾ, തെറികൾ, തല്ല് വാക്ക്, ഇതിനൊന്നിനും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വല്ലാത്തൊരു ഇതിലായിരിക്കും, ഇതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ടാവില്ല, ഇതിനെ ഓവർകം ചെയ്ത് പോകണം. എന്തൊരവസ്ഥയാണെങ്കിലും ചിലപ്പോൾ ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാം, അത് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് വരാം. ഇതിനെല്ലാം നമുക്ക് സാധിക്കണം, നിങ്ങളെ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് പറയുന്നത് കാർഡുകൾ. ഈ ഒരു ബന്ധത്തിൽ എന്താണെങ്കിലും കൺട്രോൾ, അതിപ്പോൾ ആ വ്യക്തിനെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാനാണെങ്കിലും, ഇനി അഥവാ ആ വ്യക്തി പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു കൺട്രോൾ കൊണ്ടുവരാനോ ആണ് കാർഡുകൾ പറയുന്നത്. റിലേഷൻഷിപ്പ് ബേസിസ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് ഇത് ഇതിൽ നിന്ന് മാറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കാരണം അവർക്കൊരു പേടിയാണ്.
ചിലപ്പോൾ ഈ വ്യക്തി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഞാൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഡിലേ വന്നിട്ടുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? ഒരു ആക്ച്വലി ഈ ഒരു സമയം, ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ളത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ ആ വ്യക്തി തിരിച്ചു വന്നാൽ അതിലൊരു മാറ്റം വരുന്നുണ്ട്, പോയാലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവില്ല, പതിയെ പതിയെ നമ്മളത് റിയലൈസ് ആയി തുടങ്ങും. ഓക്കെ, അത്തരം സാഹചര്യങ്ങൾ ഉളവാകുന്നുണ്ട്. ഇന്നിതിൽ ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി ഉണ്ട്, ഒരു റീതിങ്ക് ചെയ്യുന്നുണ്ട് കുറേ പേര്. കുറേ പേര് ചതിയിൽ പെട്ടവർ, ഈ ബന്ധം പപ്പാതിയിൽ നിൽക്കുന്നവരുണ്ടാകാം. ഓപ്പോസിറ്റുള്ള ആൾ ചതിക്കാണോ, പണത്തിന് വേണ്ടിയിട്ടാണോ, ശരീരത്തിന് വേണ്ടിയിട്ടാണോ, ഇതിൽ ആത്മാർത്ഥത ഇല്ലേ, ഇതൊന്നും നിങ്ങൾക്ക് ഇത് വെച്ച് അളക്കാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അന്ധമായി വിശ്വസിക്കേണ്ട, റെസനേറ്റ് ആവുന്നു നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആൾക്കാർ ചില വാക്കുകൾ മാത്രമേ കേൾക്കുള്ളൂ. ധൃതിക്ക് ഫാസ്റ്റ് അടിച്ച് കാണുന്നവരുണ്ട്, അപ്പോൾ അവർക്കത് മൊത്തം കേൾക്കുന്നില്ല. അവർക്ക് വേണ്ടത് മാത്രം വിഷാനിയിലെ വീഡിയോസ് മാത്രം കോരി തിന്നാണ്, ആവശ്യമുള്ള ഭാഗത്തു നിന്ന് മാത്രം കഴിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് കഴിക്കണം, അപ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഗുണവും ദോഷവും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രമിക്കുക. ഇതിലൊരു ചതി വഞ്ചന ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ റീതിങ്ക് ചെയ്യുക, നിങ്ങളോട് റീതിങ്ക് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു വ്യക്തി മാത്രമല്ല ലൈഫിൽ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിരിക്കാം, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കാം. ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നല്ല എനർജിയിൽ കാണാം, അത്രയും എനർജിയിൽ നോക്കാം, എന്തൊരു കാര്യത്തിന് പാഷനേറ്റായിട്ട് എടുക്കാം, അതിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വെക്കുക. ഓക്കെ, ഇതിൽ സാഹസികമായിട്ടുള്ള എന്തൊരു ആക്ഷൻ എടുക്കാൻ ഈ സമയം കുറേ പേരൊക്കെ തയ്യാറാവുന്നുണ്ട്. അവർ ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കാം, ചിന്തിക്കാതെ ആയിരിക്കാം. ചിന്തിക്കാതെ ചാടുന്നവരാണെങ്കിൽ ഒരിക്കൽ കൂടി നല്ലപോലെ ചിന്തിച്ചിട്ട് ചാടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു പക്ഷേ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. നിങ്ങൾ വീഡിയോ കാണേണ്ടതായിരിക്കാം, യാദൃശ്യമായിട്ടാണെങ്കിലും ഒരു തവണയെങ്കിലും കാണേണ്ടതായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ അത്തരത്തിൽ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തി പോയാലും വന്നാലും മുന്നോട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് വെൽത്ത്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഒരു ഫാമിലി വരുന്നു, ഒരു ലോങ് ടൈം സക്സസ്, പണ്ടത്തേനേക്കാൾ ഉപരിയായിട്ടൊരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ബന്ധത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നു. പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്ത് വളരെ ഭംഗിയായിട്ട് പോകാൻ സാധിക്കുന്നു. ഇതാണ് നമ്മൾ ഇത്രയും കാർഡ് എടുത്തതിൽ വന്ന എനർജി. ഇതാണ് അപ്പോൾ നമ്മൾ വെച്ച് ടോപ്പിക്കുന്ന പറഞ്ഞാൽ അവരുടെ പഴയ സ്നേഹം, പണ്ട് ഇവർ സ്നേഹിച്ചിരുന്നപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരുന്നു. അത് ചിലപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരിക്കാം, വളരെ പെട്ടെന്ന് ഫിസിക്കലും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ എന്നും ഇത് തന്നെയല്ലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൗതുകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റു പാർട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. ചിലത് ജെനുവിനായിട്ട് ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ടാകാം. അപ്പോൾ എന്താണെങ്കിലും അത്തരത്തിലൊക്കെ പൊളിഞ്ഞിരിക്കുന്നതോ പോയിട്ടുള്ളതാണെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. മേ ബി ഒരു 7 times ആ വ്യക്തി എന്നിലേക്ക് പഴയ പോലെ തന്നെ തിരിച്ചു വന്നു എന്ന് വിശ്വസിച്ച് നിങ്ങൾ കണ്ടു നോക്കൂ. 7 times അതിൽ കൂടുതലോ എപ്പോൾ വേണമെങ്കിലും കാണാം, എങ്ങനെ വേണമെങ്കിലും കാണാം, ഒരു ദിവസം ഇത്ര തവണ കാണണം അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു 7 times കൂടുതൽ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് സ്റ്റാർട്ടിങ് വീഡിയോ ഓൺ ചെയ്ത് ഇത് അവസാനിക്കുന്ന പരസ്യം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ണടച്ചിരുന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, തിരിച്ച് മറ്റു പണികളൊന്നും ചെയ്യാതെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് കൂടുതൽ വർക്കാവാം. വർക്കായാലും വർക്കായില്ലെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻ്റ് അടിക്കാം. ഓക്കെ, ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മാത്രം ഉണ്ടെങ്കിൽ മാത്രം, താല്പര്യമുണ്ടെങ്കിൽ മാത്രം പേഴ്സണൽ റീഡിങ് എടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഇത് ജനറൽ റീഡിങ് ആണ്, ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യണ്ട. ഓക്കെ.